നമസ്കാരം. തല്ലുകൊള്ളാൻ ചെണ്ടയും പണം വാങ്ങിക്കാൻ മാരാറും, ഇതാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയൊക്കെ ഇന്നത്തെ അവസ്ഥ. അതായത്, കഴിഞ്ഞ കുറച്ചു കാലമായി തെരുവിൽ കിടന്ന് പോലീസിൻ്റെ അടിയും ഒപ്പം ഇടതു നേതാക്കന്മാരുടെ മൊത്തം ആട്ടും കേൾക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് നിർഭാഗ്യവശാൽ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സീറ്റ് നിർണയത്തിൽ ഒരിടത്ത് പോലും പരിഗണിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നേതാക്കന്മാർ പിൻസീറ്റ് ഡ്രൈവിങ്ങിനാണ് കൂടുതൽ താല്പര്യമുള്ളവരെന്നുള്ള യാഥാർത്ഥ്യം യൂത്തന്മാർ ഒന്നുകൂടി മനസ്സിലാക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ കടന്നു പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 വാർഡുകളിൽ ഇപ്പോൾ നിലവിൽ 60 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചിട്ടുണ്ട്, ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരിടങ്ങളിലും യൂത്തന്മാരില്ല. ഇതുപോലെ തന്നെയാണ് പല പഞ്ചായത്തുകളിലെയും പല മുനിസിപ്പാലിറ്റികളുടെയും അവസ്ഥ. ഇതിനെ സംബന്ധിച്ച് നേതാക്കന്മാരോട് ചോദിച്ചപ്പോൾ നേതാക്കന്മാർ ഒരു പരിഹാസ രൂപേണ പറഞ്ഞൊരു വാചകമുണ്ട്. അതായത്, ഈ യൂത്തന്മാരെന്ന് പറയുന്നവർക്ക് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷേ അവർക്ക് നേതാക്കന്മാരുമായിട്ടെല്ലാം നല്ല ബന്ധമുണ്ട്. ഇവരെ കൊണ്ട് നിർത്തിയാൽ ജയിക്കില്ലെന്നാണ് നേതാക്കന്മാരുടെ പരിഹാസം. പക്ഷേ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ പോലും ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കാട്ടിയ ഒരു വലിയ മാതൃകയുണ്ട്. ഒരുപാട് യുവത്വങ്ങൾക്ക് അവസരം കൊടുത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കടന്നു വന്നിരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കോൺഗ്രസിൽ ഇപ്പോഴും യൂത്തിനോട് വലിയ താല്പര്യമില്ല എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവസാനഘട്ട പട്ടിക വളരെ അനിശ്ചിതാവസ്ഥയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പോയി 3 പേർക്കെങ്കിലും സീറ്റൊന്ന് തരണമെന്ന് താണുകേണ് അപേക്ഷിച്ചതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. എന്തൊരു ഗതികേടാണ്! അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ നാണക്കേടായി പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ ഒരു ന്യൂട്രൽ മൈൻഡിലാണ്. അതായത്, ഒരു പക്ഷേ കോൺഗ്രസിന് അടുത്ത അധികാരം കിട്ടുകയാണെങ്കിൽ എ ഗ്രൂപ്പിൽ നിന്നുള്ള മന്ത്രിസ്ഥാനം ഏകദേശം ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ ഷാഫി പറമ്പിന് നേരിട്ട് നേതാക്കന്മാരെയൊന്നും വേദനിപ്പിക്കാൻ കഴിയില്ല. കടുത്ത നിലപാട് വല്ല സ്വീകരിച്ചാൽ ഈ മന്ത്രിസ്ഥാനം തട്ടിത്തെറിച്ച് പോകുമോ എന്നുള്ളൊരവസ്ഥ ഷാഫിയുടെ മുന്നിലിരിക്കുന്നത് കാരണം ഷാഫി വളരെ ന്യൂട്രൽ മൈൻഡിൽ ഇവരെയും കൈകാര്യം ചെയ്യുന്നുണ്ട്, നേതാക്കന്മാരെയും കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നിലയ്ക്കുള്ള തീരുമാനമെടുത്തതോടുകൂടി കോൺഗ്രസിൽ യൂത്തന്മാർ വലിയ പൊട്ടിത്തെറിക്ക് അവസരമുണ്ടാക്കിയിരിക്കുകയാണ്. പലരും പ്രവർത്തനങ്ങളെല്ലാം നിർത്തി ഒരു നിർജീവാവസ്ഥയിലാണ്. ഇനി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനം എത്തിയിട്ട് മതി, ബാക്കിയുള്ള കാര്യങ്ങളെന്ന നിലപാടിലാണ് യൂത്ത് നേതാക്കന്മാർ. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. തിരഞ്ഞെടുപ്പാണ്, കേരളത്തിലെ ഏറ്റവും ജനാധിപത്യമുള്ള പാർട്ടിയെന്ന് സ്വയം അവകാശപ്പെടുന്നവരാണ്. സ്ഥാനാർത്ഥി നിർണയം നേരെ ചൊവ്വേ നടത്താൻ പറ്റുന്നില്ല. ഈ തരത്തിൽ പോവുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പിൽ അടിയൊഴുക്കും കാലുവാരും റിബൽ സാന്നിധ്യവും കോൺഗ്രസിനെ വല്ലാതെ വേട്ടയാടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിക്ക് പിന്നിൽ 3rd സ്ഥാനത്ത് പോകേണ്ട ഒരു ഗതികേട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് വന്നിരുന്നു. അത് മുൻനിർത്തിയാണ് ഇത്തവണ കെ പി സി സി ഒരു തീരുമാനമെടുത്തത്. മറ്റ് മാനദണ്ഡങ്ങളെക്കാൾ എല്ലാം ഉപരി ജയസാധ്യതയുള്ള കാൻഡിഡേറ്റുകളെ മാത്രം മത്സരിപ്പിച്ചാൽ മതി. അത് തിരഞ്ഞെടുക്കേണ്ടത് അതാത് വാർഡ് കമ്മിറ്റികളാണ്. അവർ വേണം അത്തരത്തിൽ കാൻഡിഡേറ്റുകളുടെ പേര് നിർദ്ദേശിക്കേണ്ട കാര്യമെന്നും കെ പി സി സി അധ്യക്ഷൻ തന്നെ വാക്കാഴ്ചയിലെ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. ഒന്നും നടക്കില്ല. പാർട്ടി കോൺഗ്രസ്സാണ്. ഇപ്പോൾ യൂത്തന്മാരോട് പറഞ്ഞു നിൽക്കുകയാണ്, നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്, നിങ്ങൾ മാറി നിൽക്കൂ, അല്ലെങ്കിൽ അതിഭീകരമായി തഴഞ്ഞ് ഇവരെ അങ്ങ് തകർക്കുകയാണ്. സ്ഥാനാർത്ഥികൾ ആരെന്ന് ചോദിച്ചാൽ, മുൻവർഷങ്ങളിൽ മത്സരിച്ചവർ പുതിയ ഷർട്ടിട്ട് പുതിയ മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നതിനപ്പുറം വേറെ ഒരു മാറ്റവും കോൺഗ്രസിനുള്ളില്ല. ജനകീയരായിട്ടുള്ള മുഖങ്ങൾ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ പ്രവർത്തകർ തന്നെ പറയുന്നു അവിടുത്തെ ഗ്രാസ് റൂട്ട് ലെവലുമായി യാതൊരു ബന്ധവുമില്ല. അവിടുത്തെ നേതാക്കന്മാർ അല്ലെങ്കിൽ ഡി സി സി ഭാരവാഹികളായിട്ടോ അല്ലെങ്കിൽ കെ പി സി സി ഭാരവാഹികളായിട്ടോ അടുത്ത് നിൽക്കുന്നവർക്കാണ് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു എന്നുള്ള പരാതിയാണ് യൂത്തന്മാരും ഒപ്പം പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരും ഉന്നയിക്കുന്നത്. ഈ തരത്തിൽ കോൺഗ്രസ് എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ ഈ പാർട്ടിയെ വളർത്താൻ അശ്രാന്ത പരിശ്രമം നടത്തുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്, എവിടെയാണ്, എപ്പോഴാണെന്നൊക്കെ ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ അതിന് ഉത്തരം ഉണ്ടാവാത്തൊരു ഗതികെട്ട അവസ്ഥയിലാണ്. യൂത്തന്മാർ ഇപ്പോൾ കടുത്ത പ്രതിഷേധത്തിലാണ്. റിബൽ സാന്നിധ്യം കൊണ്ട് പാർട്ടിയുടെ കാലുവാരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തവണയെങ്കിലും കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള ശക്തമായ പോരാട്ടമാണ് കോർപ്പറേഷനിൽ നടത്താനൊരുങ്ങുന്നത്. ജില്ലാ പഞ്ചായത്തിലും സമാന അവസ്ഥയാണ്. എന്തായാലും തർക്കപരിഹാരത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ശബരിനാഥന് ചെന്നിത്തല കൊടുത്തിരിക്കുന്ന ഒരു ഉറപ്പ് പരിഗണിക്കാമെന്നൊരു വാക്കാണ്. എത്രത്തോളം പരിഗണിക്കാം അല്ലെങ്കിൽ എത്രത്തോളം സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ ശബരിനാഥനും ഉറപ്പില്ല. ഇത്തരത്തിൽ നേതാക്കന്മാരുടെ ആരുടെയെങ്കിലും പിടിയാളാണെങ്കിൽ സീറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ്.
അല്ലാതെ കോൺഗ്രസ് പാർട്ടിയിൽ യൂത്താണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ് പുതുതലമുറയാണ് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന ചിന്തകളൊന്നും ഒരു നേതാവിനുമില്ല എനിക്ക് അധികാരം വേണം എനിക്ക് അധികാരം തന്നില്ലെങ്കിൽ ഞാൻ പാർട്ടി വിടും അല്ലെങ്കിൽ കാലുവാരും അല്ലെങ്കിൽ റിബലാകും ഇത്തരത്തിൽ പാർട്ടിക്ക് വേണ്ടിയല്ല സ്വന്തമായി അധികാര നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറേയേറെ നേതാക്കന്മാർ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ശാപമായി മാറിയിട്ടുള്ളത് ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഇത്തവണത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരും മുമ്പ് തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം കോൺഗ്രസ് കഴിഞ്ഞ തവണ 20 സീറ്റ് ഉണ്ടെങ്കിലും ഇപ്പോൾ തൃപ്തിപ്പെടുന്നുണ്ട് അതെങ്കിലും പിടിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതിനുവേണ്ടിയുള്ള അണിയറ പ്രവർത്തനങ്ങൾ സജീവമാണ് പല വാർഡുകളും എടുത്തു നോക്കിയാൽ നേതാക്കന്മാർക്ക് വേണ്ടപ്പെട്ടവർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെയെല്ലാം റിബൽ സാന്നിധ്യവുമുണ്ട് അർഹതപ്പെട്ട പലരെയും അവഗണിച്ചുകൊണ്ട് പിന്നെയും പിന്നെയും കോൺഗ്രസ് അവരുടെ സ്വജനപക്ഷപാതം എന്ന തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് ഈ പാർട്ടി വീണ്ടും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കൂപ്പുകുത്താൻ പോകുന്നു എന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തെളിയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മുഖ്യധാരാ മാധ്യമങ്ങൾ കുറച്ചു പേർ കൈവശമുണ്ടെന്ന് കരുതി രാവിലെ നേതാക്കന്മാർ നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ വലിയ വാചകത്തിൽ പത്രങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറാൻ പോകുന്നത് എന്നുള്ളത് ഇവിടുത്തെ നേതാക്കന്മാർ അതായത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം നിങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവർ പോലും യൂത്തിന് ഇത്രത്തോളം സാന്നിധ്യം കൊടുത്തൊരു തെരഞ്ഞെടുപ്പാണ് ഈ കടന്നു വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം 66% വനിതകൾക്കാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത് പോരാത്തതിന് 30 വയസ്സിന് താഴെയുള്ള നിരവധി ചെറുപ്പക്കാർക്കും യുവതികൾക്കും അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ നിലയ്ക്ക് യുവതലമുറയ്ക്ക് വേണ്ടി രാഷ്ട്രീയം പോലും വഴിമാറുമ്പോഴാണ് കോൺഗ്രസിനകത്ത് യൂത്തന്മാരെ ചവിട്ടി മെതിച്ച് പിന്നെയും ഈ കടൽ കിഴവൻ സെറ്റപ്പുമാർ ഈ അധികാരത്തിന് വേണ്ടി വീണ്ടും വീണ്ടും തള്ളി നേതാക്കന്മാരുടെ വീടുകളിൽ ക്യൂ നിൽക്കുന്നത് എന്തായാലും ഈ നിലയ്ക്കാണ് പോവുകയാണെങ്കിൽ കോൺഗ്രസിന് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വലിയ സാധ്യതയൊന്നും ആരും കൽപ്പിക്കേണ്ടതില്ല അതായത് കഴിഞ്ഞ തവണ 21 സീറ്റിലേക്ക് ചുരുങ്ങിയവർ ഇത്തവണ 10-ൽ താഴേക്ക് പോകാതിരുന്നാൽ ആ പാർട്ടിയുടെ ആരെങ്കിലുമൊക്കെ ഭാഗ്യം കൊണ്ടെന്ന് മാത്രം പറയാനുണ്ട് ഒരുപക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അവകാശപ്പെടും പോലെ പാർട്ടിക്ക് വേണ്ടിയുള്ള നല്ലൊരു ട്രെൻഡുള്ള സന്ദർഭമാണ് സർക്കാർ അഴിമതി കുളിച്ചു നിൽക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ പറയുന്ന നേതൃത്വങ്ങൾ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ സംസാരിക്കുന്നതോ അല്ല ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഏത് തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഓരോ നേതൃത്വവും അല്ലെങ്കിൽ ഓരോ പാർട്ടികളും മനസ്സിലാക്കേണ്ടത് ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ നിങ്ങളുടെ ഇടപെടൽ വലിയ പരാജയം തന്നെയാണ് ഈ യൂത്തന്മാരുടെ ഇടപെടൽ നിങ്ങളുടെ പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന December 16 വരെ ഒന്ന് കാത്തിരുന്നാൽ മതി എന്ന് മാത്രമാണ് മുന്നണി നേതാക്കന്മാരോട് പറയാനുള്ളത്.